അഡ്വക്കറ്റ് ചാനൽ, താങ്കൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? താങ്കൾ താങ്കളുടെ കക്ഷികളായ ഈ പ്രതികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്, ടാക്സി ഡ്രൈവർമാരാണ്, ജീപ്പ് ഡ്രൈവർമാരാണ്, കച്ചവടക്കാരാണ് എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ, ഇതേ പ്രതികളുടെ സ്വാധീന ഫലമായും ഭീഷണിയുടെ ഫലമായും ഒക്കെ തന്നെ അല്ലേ പല സാക്ഷികളും കൂറുമാറിയത്? അതിനെന്തുണ്ട് മറുപടി? ഒരിക്കലും ഒരു സാക്ഷിയും കോടതിയിൽ വന്നിട്ട് ഇവരെ സ്വാധീനിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് തിങ്, ഒരു സാക്ഷിയും ഇവിടെ പരാതിപ്പെട്ടിട്ടില്ല. സാക്ഷികള് പറഞ്ഞിട്ടുള്ളത് എന്നെ പോലീസുകാര് പറഞ്ഞു പഠിപ്പിച്ച കാര്യമാണ് ഞാൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് സാക്ഷികൾ എല്ലാവരും മജിസ്ട്രേറ്റിന് 164 കൊടുത്ത സാക്ഷികൾ വന്ന് കോടതി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഒരു സാക്ഷിയും ഭീഷണിപ്പെടുത്തിയതായിട്ട് സാക്ഷികൾ പറഞ്ഞിട്ടില്ല. അല്ല സനൽ, ഈ പറയുന്നത് പോലെ മൊഴിമാറ്റം ഉണ്ടായിട്ടില്ലേ? എത്ര സാക്ഷികളുടെ 24 സാക്ഷികൾ മൊഴി മാറ്റിയില്ലേ? പോലീസ് സമർപ്പിച്ചിട്ടുള്ള 164 പ്രകാരമുള്ള മൊഴിയല്ലേ മാറ്റിയിട്ടുള്ളത്? അതെ, അത് പോലീസ് കൊടുത്ത മൊഴിയാണ്. പോലീസിനോട് പറയുന്ന മൊഴി കോടതിയിൽ എത്തുമ്പോൾ മാറുന്നു, തികച്ചും നിഷ്കളങ്കമാണല്ലോ അല്ലേ അഡ്വക്കേറ്റ് സനൽ? ഈ കേസിന്റെ പ്രത്യേകത വെച്ച് ഇവിടെ പോലീസും സംശയത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ കയ്യിലായിരുന്നു അത് അവസാനത്തെ 1.5 മണിക്കൂറോളം എന്നുള്ളത് വിസ്മരിക്കരുത്. ഇവിടെ മധുവിന് നീതി കിട്ടരുതെന്നല്ല ഞാൻ പറയുന്നത്, മധുവിന് നീതി കിട്ട കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ കൂടുതൽ പറയുന്നതിൽ ശരിയല്ല. നാളെ വിധി പറയാൻ വെച്ചിട്ടുള്ള ഒരു കേസും കൂടിയാണ്. ശരി, ദയവായി തുടരുക. മധുവിന്റെ കുടുംബം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. മധുവിന്റെ സഹോദരിയും അമ്മയുമാണ്. മധുവിന് നീതി ലഭിച്ചു എന്ന് കരുതുന്നുണ്ടോ കുടുംബം? ശ്രീ മല്ലി നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഞങ്ങൾ പ്രതീക്ഷ നീതിയല്ല ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ ലഭിക്കും വരെ ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ പോരാടും. മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് അല്ലേ? അതെ, ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. നിയമത്തിനനുസരിച്ച് അതിൻ്റെതായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. മല്ലി തുടരുക. ഇപ്പോൾ മാർസൽ കൂടിയുണ്ട്. മാർസൽ, ഒരു കണക്കിന് പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മാർസൽ. കാരണം മാർസൽ, ഈ കുടുംബം വലിയ രീതിയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് കുടുംബത്തിനൊപ്പം നിൽക്കുകയും നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്ത ആളാണല്ലോ മാർസൽ. താങ്കൾ മാർസൽ, എങ്ങനെയാണ് ഇപ്പോൾ ഈ വിധി വരുമ്പോൾ 14 പേർ കുറ്റക്കാരാണെന്നുള്ള കോടതി പരാമർശം വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്? നാളെ ശിക്ഷ വിധിക്കാനിരിക്കുകയാണല്ലോ, വലിയ പ്രതീക്ഷയുണ്ടോ? അതായത് 16 പേര് രക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പൊ ഇതില് 2 പേരെ നിരപരാധികളെന്ന് പറഞ്ഞ് ഒഴിവാക്കി, ഒപ്പം തന്നെ 16-ാം പ്രതി മുനീറിന് ചെറിയ ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ അട്രോസിറ്റി എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ പറയുന്ന എന്തോ അതില് അബ്ദുൽ കരീം എന്ന് പറയുന്ന ആൾ അവിടെ വന്ന് എടാ കള്ള എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഒരാൾ വന്ന് അതിൻ്റെ കൂടെ എന്തോ ചെയ്തു എന്ന് പറയുമ്പോൾ, നിസ്സഹായനായ അല്ലെങ്കിൽ ഒരു ആദിവാസിയെ, ആദിവാസി യുവാവിനെ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് അവഹേളിക്കുന്നതും അട്രോസിറ്റി പെടുന്നതാണ്. പിന്നെ ഇവിടെ തൊട്ട് മുമ്പ് ഒരു അഡ്വക്കേറ്റ് സനൽ പറഞ്ഞതുപോലെ ഈ സാക്ഷികളെ സ്വാധീനിച്ചു എന്ന്, പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ചതായിട്ട് സാക്ഷികൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, ഈ ആദ്യം ഹോസ്റ്റലായ കക്കിമൂപ്പൻ പിന്നീട് കോടതിയിൽ വന്ന് പറഞ്ഞൊരു മൊഴിയുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് അതായത് കോടതി ചോദിച്ചു, അദ്ദേഹം രണ്ടാമത് കണ്ട കാര്യം സത്യമായിട്ട് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ കോടതിയോട് പറഞ്ഞത് മുമ്പ് പ്രതികൾ പുറത്തായിരുന്നപ്പോൾ എനിക്ക് ഭയമുണ്ടായിരുന്നു, ഇപ്പോൾ പ്രതികൾ ജയിലിലായതുകൊണ്ട് എനിക്ക് ഭയമില്ല, അതുകൊണ്ടാണ് എനിക്ക് സത്യമായിട്ട് ഇപ്പോൾ സത്യം പറയാൻ ധൈര്യം വന്നത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഈ പറയുന്ന അതായത് ജാമ്യ വ്യവസ്ഥയിൽ ഏതൊരു കേസിലെയും പ്രതികൾക്കുള്ള ജാമ്യ വ്യവസ്ഥയിലെ ആദ്യ കണ്ടീഷൻ എന്ന് പറയുന്നത് സാക്ഷികളെ ബന്ധപ്പെടുക സംസാരിക്കുക പാടില്ല എന്നുള്ളതാണ്. 63 പ്രാവശ്യം വരെ ഈ പ്രതികൾ സാക്ഷികളെ വിളിച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർ റിമാൻഡിൽ പോയത്. അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയും വസ്തുതകളൊക്കെ നിലനിൽക്കെ പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ചില്ല, പോലീസ് ഒരു 3 മന്ത്സ് ഇത് കൊടുത്തു അത് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത് അതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തായാലും മധുവിന് ഭാഗികമായി നീതി കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല ഇപ്പം നാളത്തെ ശിക്ഷ എന്താണെന്ന് കൂടി അറിയണം. അതുകൂടി അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഒഴിവാക്കപ്പെട്ട 2 പേരുടെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പീൽ പോവുക തന്നെ ചെയ്യും. മേൽക്കോടതിയെ സമീപിക്കും. ദയവായി തുടരുക അഡ്വക്കേറ്റ് സനൽ.
മാർസൽ പറയുന്നത് താങ്കൾ കേട്ടല്ലോ അല്ലേ. അപ്പോ സാക്ഷികളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ, എന്തിനാണ് പിന്നെ ഈ പ്രതികൾ സാക്ഷികളെ വിളിക്കുന്നത്? കച്ചവടക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായതുകൊണ്ടൊക്കെ വിളിക്കുന്നതായിരിക്കും അല്ലേ, വളരെ നാച്ചുറലി. അതിലെ വേറെ കാര്യം പറയാനുണ്ട്. മാർസൻ പറഞ്ഞു അതില് കക്കി എന്ന് പറയുന്ന ആള് കോടതിയിലേക്ക് വന്നു എന്നുള്ളത്. അന്നത്തെ ഒരു ദിവസം കറുത്ത ദിനമായിട്ട് പ്രോസിക്യൂട്ടർ കാണേണ്ട ദിവസമാണ്, കാരണം പ്രോസിക്യൂട്ടർ തല താഴ്ത്തി കോടതി നിന്ന ഒരു ദിവസമാണെന്ന്. കാരണം കക്കി തന്നെ ക്രോസ് ചെയ്യുന്നതിനിടയിൽ കക്കി തന്നെ പറഞ്ഞു തലേ ദിവസം പല ആളുകളും രണ്ട് ദിവസം മുമ്പ് എന്നെ ലോഡ്ജ് താമസിപ്പിക്കുകയും അവിടെ നിന്ന് ഇന്നോവ കാറിൽ മണ്ണാർക്കാട് റെഡ് സി മലബാറിൽ വരികയും അവിടുന്ന് മദ്യം വാങ്ങി തന്ന് എന്നെ പാലക്കാട് പ്രോസിക്യൂട്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പ്രോസിക്യൂട്ടർ എന്നെ റൂമിലേക്ക് വിളിച്ച് നിർത്തി കാര്യം ഇന്ന് വന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നു എന്നുള്ള കാര്യം, അത് കോടതി രേഖയുള്ളതാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല എന്നുള്ളതടക്കം ഈ പറയുന്ന കക്കി പറഞ്ഞിട്ടുള്ളതാണ്, പ്രോസിക്യൂട്ടർ അവിടെ നിർത്തി പഠിപ്പിച്ചു എന്നുള്ളത്. അന്ന് കോടതിയിൽ തല താഴ്ത്തി നിൽക്കുന്ന പ്രോസിക്യൂട്ടറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് അത് പറയാതിരിക്കരുത്, ഇത് പറയുമ്പോ അതും കൂടി പറയണം എന്താണ് കക്കി അന്ന് കോടതി വന്ന് പറഞ്ഞത് എന്നുള്ളത്. ശ്രീ മാർസൽ, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടോ? പ്രോസിക്യൂഷൻ സാക്ഷിയെ പഠിപ്പിച്ചു എന്നുള്ളത് അല്ല, ഈ പ്രോസിക്യൂഷൻ സാക്ഷിയെ പിന്നെ എന്താ പറയാ, ഈ ഇന്നോവ കാറിൽ കൊണ്ടുപോയി ആളത് ചെയ്ത് ഇത് വന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രോസിക്യൂഷൻ സാക്ഷികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു പുതിയ കാര്യം, അത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. കാരണം ഏതോ ഒരു സമയത്ത് അതിൽ അവർ കൊടുത്ത മൊഴി എന്താണെന്നുള്ളത് അവരെ ഉറപ്പെടുത്തുക എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. ആ ചുമതലയാണ് ഈ പറയുന്ന 24 സാക്ഷികൾ കൂറുമാറിയതിൽ എല്ലാവരും തന്നെ തട്ടിക്കൊണ്ടുപോയതും ലോഡ്ജിൽ താമസിപ്പിച്ചത് അടക്കമുള്ള ദൃശ്യങ്ങളെല്ലാം കോടതിയിൽ പ്രദർശിപ്പിച്ചത് സനലും കണ്ടതാണല്ലോ. അപ്പോ ഈ വളരെ എന്താ പറയാ, ഇതെന്തോ വളരെ കൃത്രിമമായി ചെയ്തൊരു സംഭവം എന്നൊക്കെ നിർദോഷകരമായി പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പ്രതികൾ നിരപരാധികളാണെന്ന് സ്ഥാപിക്കാൻ മധുവിനെ പിടിക്കുന്നത് മോഷ്ടിച്ച സമയത്തല്ല, മധുവിനെ പിടിക്കുന്നത് ഈ പറയുന്ന അജ്മുടിയിൽ ചെന്ന് അജ്മുടി എന്ന ഗുഹയ്ക്കകത്ത് ബുക്കാലിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ ദൂരമുള്ള അജ്മുടി മലയുടെ അടിവാരത്തെ ഗുഹയിലേക്ക് ചെന്ന് രാവിലെ 11 മണിക്ക് പിടിക്കണം. എന്തിന്? മധു കള്ളനാണെങ്കിൽ കക്കുമ്പോ പിടിക്കണം, മധു കള്ളനാണെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കണം. നിങ്ങൾ കള്ളനാണ് മധു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ 2000 മുതൽ 2018 വരെ മധുവിനെതിരെ വന്നിട്ടുള്ള പരാതികളുടെ വിവരാവകാശം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഒറ്റ പരാതികളുള്ളൂ 2016 ഈ പറയുന്ന ഫെബ്രുവരി സെപ്റ്റംബർ മാസം 27-ാം തീയതി ആ പരാതി കൊടുത്ത അബ്ദുൽ ലത്തീഫ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അബ്ദുൽ ലത്തീഫിന്റെ 2 മക്കൾ എങ്ങനെയാണ് ഇതിനകത്ത് പ്രതികളായത്? മുജീബിനും നജീബും മുനീറും. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, പ്രതികൾ വളരെ ഇതാണ്, നിഷ്കളങ്കരാണെന്നുള്ള വാദങ്ങളൊന്നും വേണ്ട.